പ്രതിസന്ധികൾക്കൊടുവിൽ പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിലേക്ക് നീങ്ങുന്ന കോൺഗ്രസിൽ വോട്ടർ പട്ടികയെ ചൊല്ലി പോരും മൂർച്ഛിച്ചു. എന്തു വന്നാലും വോട്ടർ പട്ടിക പരസ്യപ്പെടുത്തില്ലെന്ന നിലപാടിലാണ് സോണിയ കുടുംബത്തിൻ്റെ സ്തുതി പാഠക സംഘം. G23 നേതാക്കൾ പറയുന്നു, വോട്ടർ പട്ടിക എത്രയും വേഗം കോൺഗ്രസിൻ്റെ ഔദ്യോഗിക വെബ്സൈറ്റിൽ പ്രസിദ്ധപ്പെടുത്തണമെന്ന്. പറ്റില്ലെന്ന് രാഹുലിൻ്റെ ഇത്തൽ കണ്ണികളും. അതിൽ നിന്ന് തന്നെ ഊഹിക്കാവുന്നതേ ഉള്ളൂ ഉടായ്പ് ലിസ്റ്റാണെന്ന്. G23 നേതാവായ മനീഷ് തിവാരിയാണ് ഈ ആവശ്യം മുന്നോട്ട് വെച്ചത്. 9000 പേർ ഉൾപ്പെടുന്ന വോട്ടർ പട്ടിക സംസ്ഥാനം തിരിച്ച് PCCകളിൽ എത്തിക്കുമെന്ന് കോൺഗ്രസ് തെരഞ്ഞെടുപ്പ് സമിതി അധ്യക്ഷൻ മധുസൂദനൻ മിസ്ത്രി പറഞ്ഞിരുന്നു. അതുകൊണ്ടാണ് തിവാരി പറഞ്ഞത് പ്രസിദ്ധീകരിക്കണമെന്ന്. ഇത് PCC തെരഞ്ഞെടുപ്പല്ല, പ്രസിഡന്റ് തെരഞ്ഞെടുപ്പാണ്. PCC ഓഫീസിൽ പോയി വോട്ടർമാരെ മനസ്സിലാക്കേണ്ട ആവശ്യമെന്താണ്? സത്യസന്ധവും സുതാര്യവുമായ തെരഞ്ഞെടുപ്പ് ഉറപ്പാക്കാൻ പട്ടിക പ്രസിദ്ധപ്പെടുത്തിയേ പറ്റൂ എന്നാണ് നേതാക്കൾ പറയുന്നത്. വോട്ടർമാർ ആരാണെന്നറിയാതെ എങ്ങനെ മത്സരിക്കും? 10 നാമനിർദ്ദേശം ചെയ്യേണ്ടതുണ്ട്. ഇവർ വോട്ടർമാരല്ലെന്ന് പറഞ്ഞ് പത്രിക വേണമെങ്കിൽ തള്ളാം. ജനാധിപത്യ രീതിയിൽ ഏത് തെരഞ്ഞെടുപ്പ് നടന്നാലും അതിനൊരു വോട്ടർ പട്ടിക വേണ്ടേ? ആരൊക്കെയാണ് വോട്ടർമാരെന്ന് അറിയണ്ടേ? നേതാക്കൾ ചോദിക്കുന്നത് തെറ്റാണോ? വോട്ടർ പട്ടികയുടെ കാര്യത്തിൽ സുതാര്യത വേണമെന്ന് ശശി തരൂരും പറഞ്ഞു. മനീഷിനോട് എല്ലാവരും യോജിക്കുമെന്നാണ് തരൂർ പറയുന്നത്. വോട്ടർ പട്ടിക ജനങ്ങൾക്ക് മുന്നിൽ പ്രസിദ്ധീകരിക്കാൻ കഴിയില്ലെന്നും അതാത് PCCകളെ സമീപിച്ചാൽ ലഭിക്കുമെന്നാണ് KC വേണുഗോപാൽ പറയുന്നത്. കോൺഗ്രസിൽ ആർക്കും മത്സരിക്കാം. ആരോഗ്യകരമായ മത്സരം വരട്ടെ. പുതിയ അധ്യക്ഷന് കീഴിൽ കോൺഗ്രസ് ഒറ്റക്കെട്ടായി പ്രവർത്തിക്കുമെന്നാണ് വേണുഗോപാലിൻ്റെ അഭിപ്രായം. സോണിയ കുടുംബാംഗങ്ങൾ കൂട്ടത്തോടെ പിൻവാങ്ങിയതോടെ കോൺഗ്രസ് പ്രസിഡന്റ് തെരഞ്ഞെടുപ്പിൽ മത്സരിക്കുമെന്ന ഉറച്ച നിലപാടിലാണ് G23 നേതാക്കളുടെ നീക്കം. വോട്ടർ പട്ടിക പ്രസിദ്ധപ്പെടുത്തണമെന്ന് അവർ ആവർത്തിച്ച് ആവശ്യപ്പെടുന്നത് സോണിയ കുടുംബ ഭക്തർ നിർത്തിയേക്കാവുന്ന പാവ സ്ഥാനാർത്ഥിക്കെതിരായി ശക്തമായ മത്സരം കാഴ്ചവെക്കുക എന്ന ലക്ഷ്യത്തോടെ തന്നെയാണ്. പാർട്ടിയിൽ തങ്ങൾ ലക്ഷ്യമിടുന്ന പരിഷ്കാരങ്ങളെക്കുറിച്ച് പ്രവർത്തകർക്കിടയിൽ പ്രചാരണം നടത്താനും പിന്തുണയാർജിക്കാനുമുള്ള അവസരമായും അവർ ഇതിനെ കാണുന്നു. നിലവിൽ ശശി തരൂരിൻ്റെയും മനീഷ് തിവാരിയുടെയും പേരാണ് സ്ഥാനാർത്ഥികളായി സജീവമായി ഉയർന്നു കേൾക്കുന്നത്. മത്സരിക്കാനില്ലെന്ന് ആനന്ദ ശർമ്മ വ്യക്തമാക്കി കഴിഞ്ഞു. മത്സരിക്കുമോ എന്ന കാര്യത്തിൽ 3 തീരുമാനമെന്നാണ് തരൂർ പറയുന്നതെങ്കിലും മത്സരിക്കാനുള്ള തയ്യാറെടുപ്പിലാണ് തരൂർ. ഉത്തരേന്ത്യൻ നേതാവ് പ്രസിഡന്റാകുന്നതല്ലേ കോൺഗ്രസിന് ഗുണകരമാകുക എന്ന ചോദ്യത്തിന് തരൂർ ഹിന്ദിയിൽ തന്നെ മറുപടി നൽകിയതും ഇതിൻ്റെ സൂചനയാണ്. അതേസമയം തരൂർ ഔദ്യോഗിക സ്ഥാനാർത്ഥിയാകില്ലെന്ന് ASCC വൃത്തങ്ങൾ അറിയിച്ചു കഴിഞ്ഞു. സോണിയ കുടുംബ ഭക്തർ ആരെ സ്ഥാനാർത്ഥിയാക്കുമെന്ന കാര്യത്തിൽ ഇനിയും വ്യക്തത വന്നിട്ടില്ല. അശോക് ഗെലോട്ടിനും മല്ലികാർജ്ജുൻ ഖാർഗെയ്ക്കും സാധ്യതയുണ്ട്. കോൺഗ്രസിൽ അവസാനമായി പ്രസിഡന്റ് തെരഞ്ഞെടുപ്പ് നടന്നത് 1998 2000. 1998 ശരത് പവാറിനെയും രാജേഷ് പൈലറ്റിനെയും തോൽപ്പിച്ച് സീതാറാം കേസരി പ്രസിഡന്റായി. 2000 സോണിയാഗാന്ധി ജിതേന്ദ്രപ്രസാദയെ തോൽപ്പിച്ചു. നിലവിൽ ആ സാഹചര്യമല്ലെന്ന ബോധ്യം കുടുംബഭക്തർക്കുണ്ട്. അതുകൊണ്ടാണ് വോട്ടർ പട്ടിക മറച്ചുവെച്ച് G23 പരമാവധി ബുദ്ധിമുട്ടിക്കുന്നത്.